നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടോമൊബൈൽ വ്ളോഗ് അല്ല. സാധാരണ നമ്മുടെ ചാനലിൽ എപ്പോഴും ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗുകൾ മാത്രമാണ് കാണിക്കാറുള്ളത്. വല്ലപ്പോഴുമൊക്കെ ഒരു ചെറിയൊരു ഫൺ തിങ് മാത്രം കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ജൈജൻറ്റിക് ആയിട്ടുള്ള വലിയ ബിഗ് ആയിട്ടുള്ള ബബിൾസ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളും വലിയ ബബിൾസ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ബബിൾസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് തന്നെ ആകെ ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് അല്ല കൂടുതലും. റിവ്യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കൂടുതലും പറഞ്ഞുതരാറുള്ളത്. ചെറിയ ചെറിയ ടിപ്സ്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സും ട്രിക്സും ആണ് കൂടുതലായിട്ട് ചാനലിൽ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ബബിൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക, നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ വീടുകളിലുണ്ടാവും. ഗ്ലിസറിൻ ആണ് ഇത്, മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ കിട്ടും. ഇത് 100 ഗ്രാം ആണ്. 100 ഗ്രാം ഗ്ലിസറിന് ഏകദേശം വില വരുന്നത് 32 രൂപയാണ് MRP. 30 രൂപയ്ക്കൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗ്ലിസറിൻ മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക. പിന്നെ ഒരു വിമ്മിൻ്റെ അല്ലെങ്കിൽ പ്രില്ലിൻ്റെ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഡിഷ് വാഷിംഗ് സോപ്പ് നമുക്കൊരെണ്ണം വേണം. ഇതിൽ നിന്ന് വളരെ കുറച്ച് അളവ് മാത്രം മതി. നമ്മൾ എത്രമാത്രമാണോ ഉണ്ടാക്കുന്നത് അത്രമാത്രം. ഇപ്പം ഇതിന് പക്ഷേ ഓരോന്നിനും ഓരോ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം. പിന്നെ ഞാനൊരു അളവ് കപ്പ് എടുത്തിട്ടുണ്ട്. അളവ് കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു സാധാ അടപ്പാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും നമുക്ക് അളവ് കപ്പായിട്ട് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാരണ പച്ചവെള്ളം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ബബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഈ ബബിൾ കൃത്യമായിട്ട് നമുക്ക് വീർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാൻ്റെ ആവശ്യമുണ്ട്. ആ വാൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ കാണിക്കാം. ഏതായാലും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് വാൻ്റെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. അതിനുമുമ്പ് ഞാൻ വിമ്മിൻ്റെ അളവ് വെച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ വിമ്മ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഇത് 1/8 ആണ്, 1/8 കപ്പാണ്. അപ്പോൾ ഈ 1/8 കപ്പിൻ്റെ ഈ ഒരു ചെറിയ കപ്പ് 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ 4 അല്ലെങ്കിൽ 5 ഇരട്ടി വെള്ളം എടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 5 ഇരട്ടി വെള്ളമാണ്. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് വിമ്മെടുക്കാം. കംപ്ലീറ്റ് നിറയ്ക്കുക. സോ ഇതിപ്പോൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. പരമാവധി പത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പതയാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. പതേണ്ടി പിന്നെ പത ബുദ്ധിമുട്ടാണ് നമുക്ക്, ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പത പരമാവധി ഒഴിവാക്കുക. പത പരമാവധി ഒഴിവാക്കിയിട്ട് മാത്രം ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനകത്ത് മിക്സ് ആവണം, പക്ഷേ പതയരുത്. ചെറിയ പതയൊക്കെ നമ്മൾ എന്ത് ചെയ്താലും കുറച്ചൊക്കെ വരും, പക്ഷേ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. പതയാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ചെയ്തെടുത്തിട്ടുണ്ട്. പരമാവധി പതയാതെ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ദെൻ ഇതിലേക്ക് നമ്മൾ ഇനി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 1 കപ്പ് എത്രയാണോ ഇതിനകത്ത് വിമ്മെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രില്ല് ലിക്വിഡ് എടുത്തിരിക്കുന്നത്. ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ എടുക്കണം കേട്ടോ, സാധാ ഷാമ്പുവും മറ്റൊന്നും എടുക്കരുത്. ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ എടുക്കുക. ഗ്ലിസറിൻ ചേർക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ, കുറച്ചൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പാട്ടും കോൺ സ്റ്റാർച്ചും കോൺ സിറപ്പും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ ഗ്ലിസറിനാണ് ഉപയോഗിക്കുന്നത്. സോ അത്രയും തന്നെ ഞാൻ വിമ്മ എത്രമാത്രം എടുത്തു അത്രയും തന്നെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. സോ ഗ്ലിസറിൻ കൂടി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്തു. ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, ഗ്ലിസറിൻ പിന്നെ വെള്ളം അതുപോലെ തന്നെ വിമ്മ്, 3 ഐറ്റംസ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വാൻ്റെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ വാൻ്റെ ഞാൻ ചെറിയൊരു ഉടായ്പ ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയില്ലേ, പപ്പായയുടെ കൈ ആ ഇല വരുന്ന ഒരു ചെറിയ തണ്ടുണ്ടല്ലോ, അത് രണ്ടും ഒടിച്ചെടുത്തു. 2 പീസ് ഒടിച്ചെടുത്തു. അതിൽ 2 പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ കെട്ടി. ഈ 2 പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് ഇതിനകത്ത് കെട്ടിയിരിക്കുന്നത്. ഒരുപാട് വലുതല്ല,
എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യണേ നന്നായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിന് കുറച്ചുകൂടി നീളം ഇടുകയാണെങ്കിൽ നന്നായിരിക്കും, നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ടാവും, ഈ അറ്റത്ത് പിടിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വാൻഡായി. ഇനി അതല്ലാതെ വാൻഡുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വേറെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൻഡാണിത്. രണ്ട് കപ്പങ്ങയുടെ പപ്പായയുടെ കൈ ഒടിച്ചെടുക്കുക, അതിനകത്ത് രണ്ട് വള്ളി ക്രോസ് കെട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ഒരു സ്ക്വയർ പോലെ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ പോലെ കിട്ടും. സോ ഇത് തന്നെയാണ് വാൻഡ്. നമുക്കിനി ഇതൊന്ന് മുക്കി ബബിൾസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഞാനൊരു പരന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഈ പരന്ന പ്ലേറ്റിൽ നിന്നുള്ള നമുക്ക് എടുക്കാൻ എളുപ്പം അതിന് വേണ്ടിയിട്ട്. ഇനി വേറെ എന്തെങ്കിലും ഡിഷോ ഒരു പരന്ന തരത്തിലുള്ള ഡിഷ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ ഈ നമ്മളുണ്ടാക്കുന്ന വാൻഡിന് കുറച്ച് കൈ പിടിക്കാൻ പറ്റത്തിന് കുറച്ചുകൂടി ലെങ്ത് വേണമെങ്കിൽ അതും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇങ്ങനെ വലിയ ബബിൾസ് ഉണ്ടാക്കാൻ മാത്രമല്ല, ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാക്കാനും നമുക്ക് ഉപയോഗിക്കാം. വീട്ടിൽ പഴയ കുട്ടികൾ ഇങ്ങനെ ബബിൾസൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബോട്ടിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നുള്ള നമുക്ക് ഒരു ഊതനരത്തിലുള്ള വാൻഡ് അതിനകത്ത് വേറെ ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.